അതൊരു ഓഫ് സൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല സഹൽ എന്നതുകൊണ്ട് ഒരു ചോദ്യം കൂടി, ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും പ്രതീക്ഷ വെച്ചിട്ട് കാര്യമുണ്ടോ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ കിബു വിക്കിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിന് തൊട്ടു മുമ്പെയാണ് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. എന്നിട്ടും തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറാതെ ടീമിനൊപ്പം നിൽക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. വേദന കടിച്ചമർത്തി അദ്ദേഹം ടീമിനെ നയിച്ചു. ഏതായാലും ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. സെക്കൻഡ് ഹാഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. പക്ഷെ ഒരു സമനിലയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. 6 മത്സരങ്ങൾ കഴിഞ്ഞു, ഒരു വിജയം പോലുമില്ല. ആശ്വാസവാക്കുകൾക്കോ ന്യായീകരണങ്ങൾക്കോ ഒരു പ്രസക്തിയുമില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ സാധ്യതകളും മങ്ങിയിരിക്കുന്നു. ഇതൊരു ലോങ് ടേം പ്രൊജക്ട് ആയതുകൊണ്ടും തോൽവികൾ നമ്മൾ ചവിട്ടുപടി ആക്കേണ്ടതായുള്ളത് കൊണ്ടും കോച്ചിനെ പുറത്താക്കുന്നതിൽ അർത്ഥമില്ല. പേഷ്യൻസ് അനിവാര്യമാണ്. ടീം താളം കണ്ടെത്തുന്നവരെയും നമ്മൾ കാത്തിരുന്നേ മതിയാകും. ആദ്യം നമുക്ക് ആ 2 ഗോളുകളെ കുറിച്ച് പറയാം. മഖോമോ കൊടുത്ത ത്രൂ ബോൾ റഫീഖ് ക്രോസ് ചെയ്യുന്നു. അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കോനെ അത് ഓൺ ഗോൾ ആക്കി മാറ്റുന്നു. ഇതാണ് ആ ആദ്യ ഗോൾ. ഇവിടെ മഖോമ ബോൾ സ്വീകരിക്കുമ്പോൾ 8 ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വിലങ്ങുതടിയായി കാണാം. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ലൈൻ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കളി നടക്കുന്നത് ഈ ഏരിയയിൽ മാത്രമാണ്. മഖോമ പാസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ 3 ഡിഫൻഡേഴ്സിന് 4 പേരെ മാർക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇവിടെ പൊസിഷൻ സുപ്പീരിയോറിറ്റിയും ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റിയും ഈസ്റ്റ് ബംഗാളിന് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു അവസരം ഉടലെടുത്തതിൽ ഒരു അത്ഭുതവുമില്ല. ഇവിടെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം രോഹിത് ആ പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത്രത്തോളം പ്രസ് ചെയ്യാൻ ശേഷിയുള്ള ഒരു താരമല്ല രോഹിത് കുമാർ. തീർച്ചയായും അവിടെ കോസ്റ്റയുടെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്കും വളരെ വ്യക്തമാണ്. പക്ഷെ ഒരു സമയം 2 പേരെ മാർക്ക് ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു കോസ്റ്റ. അടുത്ത ചോദ്യം, അതൊരു ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഉത്തരം, അത് ഓഫ് സൈഡ് അല്ല, ഒരു സ്മാർട്ട് ഡെലിവറി തന്നെ, റഫറിയുടെ മിസ്റ്റേക്ക് അല്ല. ഒരുപക്ഷെ വാറായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മില്ലിമീറ്ററുകളുടെ കണക്കൊക്കെ പറഞ്ഞ് അത് ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ അത് ഓൺ സൈഡ് തന്നെയാണ്. റഫീഖിനെ ഷോട്ട് അടിക്കാൻ സമ്മതിക്കാതെ ആൽബിനോ വളരെ നല്ല പൊസിഷനിങ് തന്നെയായിരുന്നു. എന്നാൽ പിൽക്കിംഗ്ടനെ മാർക്ക് ചെയ്യുന്നതിലും ബോൾ ക്ലിയർ ചെയ്യുന്നതിലും നമ്മുടെ ഡിഫൻസ് പരാജയപ്പെട്ടു. മാത്രമല്ല ക്ലിയർ ചെയ്യാവുന്ന 2 ഡിഫൻഡേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുപോലെയാണ് പ്രതീതമായത്. പക്ഷെ കളിയിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഗോളുകളൊക്കെ വരും. അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് സാധിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഈ സിറ്റുവേഷൻ ഗോള് വീടും. ഗോൾ വീഴാതെ പോയ ഈസ്റ്റ് ബംഗാൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നിൽ ഗോൾ വീഴും, അത്രയേ ഉള്ളൂ. ആ ഒരു പ്രശ്നത്തിന്റെ മൂല കാരണങ്ങളാണ് ടീം പഠിക്കേണ്ടതും തിരുത്തേണ്ടതും. അതെന്താണെന്ന് വീഡിയോയുടെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറുഭാഗത്ത് 95-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് അടിച്ച ഗോളിൽ പ്രശംസിക്കേണ്ടത് 2 പേരെയാണ്. മനോഹരമായ പാസ് നൽകിയ സഹലിനെയും അത് നന്നായി ഹെഡ് ചെയ്ത് ഗോളാക്കിയ ജീക്സൺ സിംഗിനെയും. രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത് സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടുള്ള 4-3-3 ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. അത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അതൊരു 4-4-2 ആയി മാറും. ഫ്രണ്ട് ലൈനിൽ ഹൂപ്പറും ഫക്കുന്തോ പെരേരയും. മറുവശത്ത് ഈസ്റ്റ് ബംഗാൾ ടാക്ടിക്സിൽ ചേഞ്ച് വരുത്തി. ഞാൻ പ്രീ മാച്ച് വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം സിസ്റ്റം മാറ്റി പരീക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല. 3-4-3 ഒക്കെ വിട്ട് റോബി ഫോളർ 4-1-4-1 എന്നുള്ള ഫോർമേഷൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അത് കളത്തിൽ ഫലം കണ്ടു. അറ്റാക്കിൽ ഇടതുഭാഗത്ത് ടീമിന്റെ നട്ടല്ലായ 3 വിദേശ താരങ്ങൾ ഒരുമിച്ച് വന്നു. മഖോമാ, സ്റ്റീൻമാൻ, പിൽക്കിംഗ്ടൺ. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഫ്ലാങ്ക് വഴി ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ ഡിഫൻസീവ് ലൈൻ പല തവണ മുറിച്ചു കടന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ പൊസഷൻ ഉണ്ടാകുമ്പോൾ ബോൾ പ്രോഗ്രഷൻ തടയുന്ന തരത്തിൽ പ്രസ് ചെയ്യാൻ അവർ ശ്രമിച്ചു. അഗ്രസീവായിട്ടുള്ള ഫ്രണ്ട് ലൈൻ പ്രഷറായിരുന്നു അവരുടെ ഇത്. മാൻ ടു മാൻ മാർക്ക് ചെയ്യാനും അവർ മറന്നില്ല. സ്വന്തം ഹാഫിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫൻസീവായിട്ടുള്ള 4-5-1 അല്ലെങ്കിൽ ഫീഗിനെ ഡിഫൻസീവ് ലൈനിലേക്ക് വലിച്ച് 5-മാൻ ഡിഫൻസ് രൂപപ്പെടുത്തുകയും ചെയ്യും. ഫസ്റ്റ് ഹാഫിൽ നേരത്തെ പറഞ്ഞിരുന്ന ആ 3 താരങ്ങൾ ചേർന്ന് നിഷുവിനെ ചൂഷണം ചെയ്തു. അതുവഴിയായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ഭൂരിഭാഗം അറ്റാക്കുകളും വന്നത്. മഖോമയോട് ഏറ്റുമുട്ടി നിഷു പലതവണ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ സ്വന്തം ഹാഫിലെ മിസ്റ്റേക്കുകളാണ് ശരിക്കും പ്രശ്നമായത്. ആ കാര്യത്തിൽ നിഷുവിനൊപ്പം മറ്റു താരങ്ങളെ കൂടെ കുറ്റം പറയണം. കാരണം ചില സമയങ്ങളിൽ പാസിംഗ് ഓപ്ഷൻസ് കണ്ടെത്താൻ സാധിക്കാതെ അദ്ദേഹം വിയർത്തു. പ്രധാനമായ 4 ഷോർട്ട് പാസ് ഓപ്ഷൻസ് ആണ് നിഷുവിനുള്ളത്. 1 റൈറ്റ് വിങ്ങറും, 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, 1 സെന്റർ ബാക്ക്. ഇതിൽ വിസന്റെ അടുത്തുള്ളപ്പോൾ അദ്ദേഹം കോൺഫിഡന്റ് ആയിരുന്നു. അഥവാ മഖോമ നിഷുവിന് പണി കൊടുക്കുകയാണെങ്കിൽ വിസന്റെ വന്ന് ഹെൽപ്പ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്തു. എന്നാൽ രോഹിത്തിന്റെയും സേത്യാൽ സിംഗിന്റെയും പൊസിഷനിങ്ങിൽ നിഷുവായിട്ട് ഒരു സിങ്കും ഉണ്ടായിരുന്നില്ല. ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും നിഷു ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന്. ഇതാണ് ഈസ്റ്റ് ബംഗാളിന്റെ അറ്റാക്കുകളുടെ കാരണം. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയുള്ള കുറച്ച് മൊമെന്റ്സ് ഒഴികെ കളി ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെയായിരുന്നു. പക്ഷെ നമ്മുടെ അറ്റാക്കുകൾ ഒന്നും തന്നെ ഡിഫൻസ് ഭേദിക്കുന്നതായിരുന്നില്ല. ബോൾ പ്രൊഗ്രഷനിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ വന്നത് എനിക്ക് തോന്നുന്നു സൈത്യ സൽസിംഗിന്റെ കയ്യിൽ നിന്നായിരുന്നു. നല്ല കളിക്കാരനൊക്കെ തന്നെയാണ്, പക്ഷെ ദിവസം നല്ലതല്ലായിരിക്കാം. എന്തായാലും സെക്കൻഡ് ഹാഫിൽ എവിടെയൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് അതുകൊണ്ട് വിക്കിനൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രോഹിത്തിന് പകരം ജീക്സൺ സിംഗ് വന്നു. എന്താണ് കളിക്കളത്തിലുണ്ടായ മാറ്റം? ജീക്സൺ കുറച്ചുകൂടി പൊസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു പക്ക DMF,
നിഷു അടക്കം എല്ലാവർക്കും ഒരു സേഫ് പാസിംഗ് ഓപ്ഷനെ അദ്ദേഹം എപ്പോഴും നിലകൊണ്ടു. അതോടെ ബാക്കിയുള്ളവർ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിച്ചു. മിസ് പാസുകളുടെ എണ്ണം കുറഞ്ഞു. ബോളിന്റെ കൺട്രോൾ മുഴുവനെ നമ്മളിലേക്ക് വന്നതോടെ ബോൾ നന്നായി റൊട്ടേറ്റ് ചെയ്ത് എതിർ ഹാഫിൽ നമ്മൾ സ്പേസ് ഉണ്ടാക്കാൻ തുടങ്ങി. സേത്യ സെൻസിംഗിന് പകരം റൈറ്റ് വിങ്ങിൽ സഹൽ വന്നതോടെ അറ്റാക്കിംഗ് ഏരിയയിൽ കോൺഫിഡന്റ് ആയി ബോൾ സ്വീകരിക്കാൻ സാധിച്ചു. ഡിഫൻസിന്റെ പ്രഷറിനെ ഭയന്ന് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല സഹൽ എന്നതുകൊണ്ട് പുറകിൽ നിന്ന് ഫീഡേഴ്സിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹത്തിലേക്ക് ബോൾ പാസ് ചെയ്യാൻ സാധിച്ചു. മുമ്പൊരു തവണ ഹൂപ്പറിനെ ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതിന് ഞാൻ കുറച്ച് വിക്കുനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇത്തവണ ഹൂപ്പറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ചങ്കൂറ്റം വികബു വിക്കുനെ കാണിച്ചു. പക്ഷെ ഹൂപ്പർ മോശമായിട്ടൊന്നും ആയിരുന്നില്ല കളിച്ചത്. അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകളൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷെ ഒരു സ്ട്രൈക്കർ വന്നു എന്നുള്ള തോന്നലുണ്ടായത് ജോധം മാറി വന്ന ശേഷമാണ്. ഹൈ ബോൾസിന് അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡിഫൻഡേഴ്സിനെ ഫിസിക്കലി ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. പേസ് കൊടുത്താൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഭയം ഡിഫൻഡേഴ്സിന് ഉണ്ടാവാൻ തുടങ്ങി. ഈ ഒരു കാര്യം മാത്രമാണ് ഹൂപ്പറിന് നൽകാൻ സാധിക്കാതെ പോയത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു. പക്ഷെ ഊപ്പറിനെ പോലെ ബോൾ എടുത്ത് കളിക്കാൻ സാധിക്കുന്ന ഒരു താരമായിരുന്നില്ല ജോധം മാറി. പക്ഷെ ആ സമയത്ത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ബോൾ എടുത്ത് കളിക്കാൻ കഴിയുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ എടുത്തു വരേണ്ട മറ്റൊരു പേരാണ് പുട്ടിയ. കിട്ടിയ സമയം നന്നായി പുട്ടിയ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ബോക്സിലേക്ക് അദ്ദേഹം വച്ച് നീട്ടിയ ലോങ് ബോളുകൾ വളരെ മികച്ചതായിരുന്നു. ഏതായാലും ഈക്വലൈസർ വന്നത് വളരെ വൈകിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ചുകൂടി ക്വാളിറ്റി പല താരങ്ങളും കാണിക്കണം വരും മത്സരങ്ങളിലെങ്കിലും. സെക്കൻഡ് ഹാഫിൽ ജസലും രാഹുലും കുറച്ച് ഡൗൺ ആയിരുന്നു. സംഭവം ഇരുവർക്കും നല്ല വർക്ക് റേറ്റ് തന്നെയാണ്. രാഹുലിന്റെ ഷോട്ടൊക്കെ കിടുവാണ്. ഇതിന്റെ ഇടയിൽ പാസിംഗ് ശരിയാക്കിയില്ലെങ്കിൽ ആദ്യ ലെവലിന്റെ സ്ഥാനം ഒരുപക്ഷെ തെറിച്ചെന്നും വരാം. രണ്ടോ മൂന്നോ ക്രൂഷ്യൽ മൊമെന്റിൽ അദ്ദേഹം പാസ് മിസ്സാക്കുന്നത് കണ്ടിട്ടുണ്ട്. പെരേരയുടെ പെർഫോമൻസ് പോരാ എന്നുള്ള വാദം സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഹ്യൂഗോ ബോമസിന്റെയും റാഫേൽ ക്രിമിനാരുടെ ഒന്നും ലെവൽ ഇല്ല എന്ന് പറയുന്നത് കേട്ടു. പെരേരയുടെ ലെവൽ എന്താണെന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. എന്തായാലും കഴിഞ്ഞ കളി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഇത്രയും പൊസഷനും ഇത്രയും പാസുകളും കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രാപ്തരാക്കുന്ന ശരിക്കും വിസന്റെ ഗോമസിന്റെയും പെരേരയുടെയും പ്രസൻസ് ആണ്. പിച്ചിന്റെ വിട്ട് മുഴുവൻ കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം നൽകിയ ലോങ് പാസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന്. ഒരു ഗോളോ അസിസ്റ്റോ ഇല്ലാതെ തന്നെ അദ്ദേഹം ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ത്രൂ പാസുകൾ നൽകുന്നതിന് പെരേരെ കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കളി കുറച്ചധികം ത്രൂ ബോളുകൾ ഡയറക്ഷൻ മാറി പോകുന്നത് കണ്ടു. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കളികൾ കൂടി കണ്ടാലേ മനസ്സിലാവും. അദ്ദേഹം കളിച്ചിരുന്ന ഒരു ഷൂട്ട് എടുക്കാനുള്ള പൊസിഷനിൽ ആയിരുന്നില്ല എന്നതുകൊണ്ട് അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്താണെന്ന് അദ്ദേഹം വരും മത്സരങ്ങളിൽ തെളിയിക്കട്ടെ. പക്ഷെ ഇതുവരെയുള്ള പ്രകടനം തൃപ്തികരം തന്നെ. എല്ലാ കളിയിലും ഒരു കുറ്റമെങ്കിലും ഞാൻ ആൽബിനോയെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ല, അഭിനന്ദനമാണ് വേണ്ടത്. നല്ല പൊസിഷനിങ്, നല്ല സേവുകൾ, ഈ ഒരു ഫോം എല്ലാ കളിയിലും തുടരണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അതേപോലെ കോഹ്ലി ഈസ്റ്റ് ബംഗാളിനെതിരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രഷറൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഇറക്കാനുള്ള വിക്കിനോട് തീരുമാനം ശരി വെക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. സെക്കൻഡ് ഹാഫിൽ എങ്ങനെയും സ്കോർ ലൈൻ ഡിഫൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് വലിയാനുള്ള തീരുമാനം തെറ്റായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബ്ലാസ്റ്റേഴ്സ് അവരെക്കാൾ കൂടുതൽ ശക്തരായി. അതുകൊണ്ട് ഇനി ഹൈ പ്രസ് ചെയ്താൽ ബ്ലാസ്റ്റേഴ്സ് അത് അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പ്രസ്സിംഗിൽ സ്റ്റാമിന ഒരു പ്രശ്നം തന്നെയാണ്. എവിടെ ജീക്സിനെ ഉപയോഗിക്കണം, എവിടെ രോഹിത് കുമാറിനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോച്ച് പ്രാക്ടീസ് സെഷനിലെ പ്രകടനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കളിക്കളത്തിലേക്കുള്ള ആൾക്കാരെ നിശ്ചയിക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ രണ്ടുപേരും മാറ്റി കുട്ടിയൊക്കെ ഒരു അവസരം നൽകണം. ഹൈറ്റ് ഇഷ്യൂ അല്ലാതെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഹീ ഡിസേർവ്സ് എ ചാൻസ്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്ലെയർ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വന്നാലുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കും. ഹൂപ്പർ മറേ കോംബോ വരാത്തതിനുള്ള കാരണം ഇതാണ്. ഡിഫൻസിൽ കോനി ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് കിബുയിക്കുന്നു ചിന്തിക്കുന്നു. ഇന്ത്യൻ സെൻട്രൽ ബാക്കുകളുടെ പെർഫോമൻസിൽ അദ്ദേഹം സംതൃപ്തനല്ല. ഒപ്പം സെറ്റ് പീസുകളിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാനും കോനയ്ക്ക് സാധിക്കുന്നുണ്ട്. പകരം മറ്റൊരാൾ വന്നാൽ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് കോനെ വീണ്ടും അകത്തേക്ക് കയറുന്നു. അറ്റാക്കിലെ പ്രോബ്ലംസ് മറ്റൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് കിബുയിക്കുന്ന ചിന്തിക്കുന്നു. ഏതായാലും കോസ്റ്റ പെരേര വിസന്റെ ഗോമസ് ഉജ്ജ്വല ഫോമിലാണ്. ഒരേയൊരു ചോദ്യം കൂടി, ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും പ്രതീക്ഷ വെച്ചിട്ട് കാര്യമുണ്ടോ? മാത്തമാറ്റിക്കലി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും സാധ്യതകൾ ബാക്കിയുണ്ട്. ടീമിലെ പ്ലെയേഴ്സ് ഫോമിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ വരും കളികളിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാനാകൂ. കോച്ചിന്റെ ടാക്ടിക്സ് ഐ ലീഗ് ലെവലാണോ എന്ന സംശയം വേണ്ട. കാരണം അത് വെറുതെ തട്ടിയും മുട്ടിയും കിട്ടിയ ട്രോഫി അല്ലായിരുന്നു, ചരിത്ര വിജയമായിരുന്നു. ടാക്ടിക്സ് മാത്രമല്ല, ഓരോ കളിക്കും മുമ്പേ എടുക്കുന്ന തീരുമാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. തീരുമാനങ്ങളും മത്സരഫലങ്ങളും നമുക്ക് ഇനിയും അനലൈസ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.